നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പേ പിടിച്ച ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ മോഷ്ടിക്കാനിറങ്ങുന്നു, പീഡിപ്പിക്കാനിറങ്ങുന്നു, കൂട്ട ബലാത്സംഗങ്ങൾ നടത്തുന്നു. കേരളം അരക്ഷിതാവസ്ഥയിൽ ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്ന കാഴ്ച. ഇന്നിതാ കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ കൂട്ട ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇൻസ്പെക്ടർ പി ആർ സുനുവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. തൃക്കാക്കര പോലീസ് നേരിട്ട് കോഴിക്കോടെത്തി പി ആർ സുനുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതും രാവിലെ ഓഫീസിലെത്തി ജോലികൾ തുടങ്ങുന്ന സമയത്ത് തന്നെ. തൃക്കാക്കര സ്വദേശിയായ ഒരു വീട്ടമ്മയുടെ പരാതിയിലാണ് ഇപ്പോൾ സുനുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ തൃക്കാക്കരയിൽ നടന്ന ഒരു സംഭവം. തൃക്കാക്കര പോലീസ് കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നു. സ്റ്റേഷൻ SHOയെ പൊക്കുന്ന അപൂർവ കാഴ്ച. ഇൻസ്പെക്ടർ സുനു ഉൾപ്പെടുന്ന ഒരു സംഘം തൃക്കാക്കരയിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു എന്നതാണ് യുവതിയുടെ പരാതി. ആദ്യം തൃക്കാക്കരയിലെ വീട്ടിൽ വെച്ചും പിന്നീട് കടവന്ത്രയിലെത്തിച്ചും. യുവതിയുടെ ഭർത്താവ് ഒരു തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റിലായി. ഇത് മുതലെടുത്ത് CI ഉൾപ്പെടുന്ന സംഘം ഈ യുവതിയെ വിരട്ടി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ആദ്യം യുവതിയുടെ വീട്ടിലെത്തി സുനുവിന്റെ നേതൃത്വത്തിൽ കൂട്ട ബലാത്സംഗം, പിന്നീട് കടവന്ത്രയിലെത്തിച്ചും ഇതേ ബലാത്സംഗ പരമ്പര ആവർത്തിച്ചു. കേസിൽ വീട്ടമ്മയുടെ പരാതി പോലീസ് രേഖപ്പെടുത്തി. വീട്ടമ്മയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു. സുനു എന്ന കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തേ തീരൂ. SHO ഉൾപ്പെടുന്ന സംഘം ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് വീട്ടമ്മയുടെ മൊഴി. CI ഉൾപ്പെടെയുള്ളവരുടെ ഭീഷണി കാരണമാണ് പരാതി നൽകാൻ വൈകിയതെന്നും ഈ വീട്ടമ്മ പറഞ്ഞു. കേസിൽ CI സുനു മൂന്നാം പ്രതിയാണ്. CIക്ക് പുറമെ ഒരു ക്ഷേത്ര ജീവനക്കാരനും കേസിൽ പ്രതിയായി ഉൾപ്പെട്ടിരിക്കുന്നു. വീട്ടമ്മയുടെ ഭർത്താവിന്റെ സുഹൃത്തും ഈ കൂട്ടബലാത്സംഗത്തിൽ ഉൾപ്പെട്ട പ്രതിയാണ്. വീട്ടമ്മയുടെ ഭർത്താവിന്റെ സുഹൃത്താണ് ഈ യുവതിയെ CIയുമായി ബന്ധപ്പെടുത്തുന്നത്. ഭർത്താവിനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ CIക്ക് കഴിയും എന്നായിരുന്നു ഭർത്താവിന്റെ സുഹൃത്ത് വീട്ടമ്മയോട് പറഞ്ഞത്. തുടർന്ന് ഇയാൾ യുവതിയെ ബലാത്സംഗം ചെയ്തു. സുഹൃത്തുക്കൾക്കൊക്കെ പിന്നീട് കാഴ്ചവെച്ചു. കൊച്ചി മരട് സ്വദേശിയായ PR സുനു നേരത്തെയും ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുളവുകാട് സ്റ്റേഷനിൽ ജോലി ചെയ്യവേ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയ BTech ബിരുദധാരിയെ ഇയാൾ ബലാത്സംഗം ചെയ്തു. ഈ കേസിൽ റിമാൻഡിലാവുകയും പിന്നീട് പുറത്തിറങ്ങി ജോലിയിൽ തിരികെ പ്രവേശിക്കുകയും ചെയ്തിരുന്നു ഇയാൾ. കൊച്ചിയിൽ നടത്തിയ ബലാത്സംഗത്തെ തുടർന്നാണ് ഇയാളെ കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. കഴിഞ്ഞ 7 മാസമായി PR സുനു കോസ്റ്റൽ പോലീസ് SHO ആയി ജോലി ചെയ്യുകയാണ്. ഇയാളെപ്പോലുള്ളവരാണ് കേരളത്തിലെ SHOമാരായി ഇരിക്കുന്നത് എന്ന് നമ്മെ അമ്പരപ്പിക്കും. ചങ്ങലയ്ക്ക് പ്രാന്തു പിടിച്ചാൽ എന്നതാണ് കേരളത്തിന്റെ അവസ്ഥ. ഏതെങ്കിലും പരാതികളുമായി പോലീസ് സ്റ്റേഷനിലെത്തിയാൽ ആ യുവതികളെ വളച്ചെടുക്കലാണ് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന യുവതികളെ വശീകരിച്ചെടുക്കുന്ന ചില ബിരുദന്മാർ ഈ സേനയിലുണ്ട്. മറ്റു ചിലരാവട്ടെ ധാർഷ്ട്യം ഉപയോഗിച്ച് യുവതികളെ ബലാത്സംഗം ചെയ്യാൻ പോലും മടിക്കുന്നില്ല. തങ്ങളുടെ അധികാരം കാട്ടി പിന്നീട് യുവതികളെ വിരട്ടിയിരുത്താനും ഇവർക്ക് കഴിയുന്നു. ഒരിക്കൽ ഒരു ബലാത്സംഗം ചെയ്ത സുനുവിനെ പോലെയുള്ള ക്രിമിനലുകളെ പിന്നെന്തിനാണ് പോലീസ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? സർക്കാർ തന്നെയാണ് ഇവിടെ ഇത്തരം കുറ്റവാളികളെ വളർത്തുന്നത് എന്ന് വ്യക്തം. ഇവിടെ എറണാകുളം പോലീസ് കോഴിക്കോടെത്തി PR സുനുവിനെ അറസ്റ്റ് ചെയ്തു എന്നത് മാത്രമാണ് നമുക്ക് ആശ്വാസമാകുന്നത്. ഇത്തരം ക്രിമിനലുകളെ പൂർണ്ണമായി പോലീസ് സേനയിൽ നിന്ന് തുരത്തിയോടിക്കുക തന്നെ ചെയ്യണം. ഇന്നലെ ഊട്ടിയിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയ ഒരു അതിജീവിതയെ പീഡിപ്പിച്ച മറ്റൊരു ASIയെ കുറിച്ചുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോക്സോ കേസ് ഇരയായ ഒരു പെൺകുട്ടിക്ക് നേരെയാണ് ഒരു നരാധമൻ കയ്യേറ്റം നടത്തിയത്. വയനാട് അമ്പലവയൽ ഗ്രേഡ് ASI TG ബാബുവിനെയാണ് അന്വേഷണ വിധേയമായി ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. പോക്സോ കേസിൽ ഇരയായ 16-കാരിയെ കഴിഞ്ഞ 26-ാം തീയതി അമ്പലവയൽ പോലീസ് ഊട്ടിയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയിരുന്നു. ലോഡ്ജിൽ തെളിവെടുപ്പിനായി പോയ സംഘത്തിൽ അമ്പലവയൽ SI സോബിൻ, ASI ബാബു, CPO പ്രജിഷ എന്നിവരാണ് ഉണ്ടായിരുന്നത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുമ്പോഴാണ് ഇരയ്ക്ക് നേരെ ഇയാൾ കയ്യേറ്റം നടത്തിയത്. ഇരയെ അടുത്തു ചേർത്ത് ശരീരത്തിൽ സ്പർശിക്കുകയും അവരുടെ ഫോട്ടോ എടുക്കാൻ ഇയാൾ ശ്രമിക്കുകയും ചെയ്തു.
പിന്നീട് ഷെൽട്ടർ ഹോമിലെ കൗൺസിലിംഗിനിടയിലാണ് പെൺകുട്ടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അതിനുശേഷം സി ഡബ്ല്യു സി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. ഇതേ തുടർന്നാണ് ഗ്രേഡ് ASI ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കണ്ണൂർ DIG രാഹുൽ ആർ നായർ ഉത്തരവിറക്കിയത്. പോലീസ് സംഘത്തിലുണ്ടായിരുന്ന SI സോബിൻ, CPO പ്രതീക്ഷ എന്നിവർക്കു നേരെ വകുപ്പുതല അന്വേഷണവും ഉണ്ടാകും എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. പോക്സോ വകുപ്പ് പ്രകാരമാണ് ASIക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിരവധി ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് മുന്നിലെത്തുന്നു. ഇത്തരം ചൊറിച്ചിലുകളുള്ള പോലീസ് സേമാന്മാരെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. ഇന്നിപ്പോൾ കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ നടന്ന അറസ്റ്റ്, ഫറൂഖ് DYSPയെ അറിയിച്ചതിനു ശേഷമാണ് സുനുവിനെ ഇവർ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം CIയെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഇത്തരം പോലീസുകാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. ഇവന്മാരെ ഇനിമേലാൽ സർവീസിൽ തിരികെ കയറ്റാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണം. നമ്മുടെ പെൺകുട്ടികളെയും യുവതികളെയും ഒക്കെ രക്ഷിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന പാർട്ടിക്കും സർക്കാരിനുമുണ്ട് എന്നവർ ബോധപൂർവം മറന്നുപോകുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണ് മിക്ക യുവതികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.